ഇരുപത്തിയൊൻപതാമത് കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ പരിപാടിയിൽ മികച്ച അവതാരകനായി പിലാത്ര പെരിയാട്ടെ ഡോക്ടർ ജിനേഷ് കുമാർ എന്നും തെരഞ്ഞെടുക്കപ്പെട്ടു പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം നമസ്കാരം മലയാള ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ കലാമണ്ഡലം ഹൈദരലിയുടെ മഞ്ജുതരം എന്ന ആത്മകഥയിലെ പദത്തിൻ്റെ പദത്തിൽ എന്ന പഠവകമാണ് നാം പര്യപ്പെട്ടു തുടങ്ങിയത് അവതരിപ്പിച്ചതിനാണ്വണയാണ് അംഗീകാരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് ജിനേഷ് കുമാർക്ക് രണ്ടാം തവണയാണ് അവതാരകനുള്ള അവാർഡ് എനിക്ക് ലഭിക്കുന്നത് രണ്ടു വർഷം മുമ്പ് ഇതേപോലെ ഒരു പരിപാടിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു വിജയലക്ഷ്മിയുടെ പുതുവർഷം എന്ന കവിതയെ അടിസ്ഥാനമാക്കിയുള്ള പരിപാടിയായിരുന്നു അത് വിക്റ്റേഴ്സ് ചാനൽ തന്നെയാണ് ആ പരിപാടിയും സംപ്രേഷണം ചെയ്തത് ഇപ്പോൾ അവാർഡ് കിട്ടിയിരിക്കുന്ന പരിപാടി പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം ഹൈദരാലിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്ലാസ്സാണ് ഇത് പ്ലസ് വണ്ണിൽ ഇത് പ്ലസ് ടുവിൽ ഇത് പ്ലസ് ടു മലയാളത്തിൽ പഠിക്കാനുള്ളതാണ് ഹൈദരലിയുടെ ആത്മകഥയായ മഞ്ജു തരത്തിലെ ഏതാനും അധ്യായങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് തോടയം വന്ദന ശ്ലോകം മേളപ്പദം പുറപ്പാട് തുടങ്ങിയ പദങ്ങൾ ഈ തോടയം എന്നത് കഥകളിയുടെ തുടക്കത്തിൽ നടത്തുന്ന ഒരു ചടങ്ങാണ് അത് കട്ടൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നടത്തുന്നത് ഇഷ്ടദേവതയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങാണ് അവിടെ പ്ലസ് ടു മലയാളത്തിലെ പാഠഭാഗമായ കലാമണ്ഡലം ഹൈദരലിയുടെ ആത്മകഥയായ മഞ്ചുതരം അടിസ്ഥാനമാക്കിയാണ് ഇത് തയ്യാറാക്കിയത് സാധാരണ ദൃശ്യശ്രാവ്യ അനുഭവമാക്കി മാറ്റിയാണ് ക്ലാസ് അഭിനി ചെയ്യുന്ന പ്രവർത്തനത്തിന് അംഗീകാരം ലഭിച്ചതിലേറെ സന്തോഷമുണ്ടെന്നും ജിനേഷ് കുമാർ രമ പറഞ്ഞു മാണ്ടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു അധ്യാപകനാണ് ഇതിന് പറയുന്ന മറ്റൊരു പേര് നമ്മുടെ പുസ്തകത്തിൻ്റെ പേര് മഞ്ജുതരം എന്നാണല്ലോ ഇത് കഥകളിയുടെ മറ്റൊരു ചടങ്ങാണ് കഥകളിയുടെ ആദ്യ ചടങ്ങുകളാണ് ആദ്യത്തെ വർഷം പഠിപ്പിക്കുന്നത് തുടർന്നാണ് അതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഈ പഠനം പ്രവേശിക്കുന്നത്